ം അവതരണം ബ്രഹ്മകുമാരി രാധ ഓം ശാന്തി ശുഭചിന്തകളുടെ അഥവാ പോസിറ്റീവായി ചിന്തിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട് പലപ്പോഴും അത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നമുക്ക് സാധിക്കാറില്ല എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു നമുക്കറിയാവുന്ന കാര്യങ്ങൾ പോലും നിത്യജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് എങ്ങനെ ചിന്തകളെ ശുദ്ധമാക്കാം ദിവസത്തിൻറെ ഏറിയ പങ്ക് സമയവും നെഗറ്റീവ് ചിന്തകൾ അഥവാ കാലുഷ്യം നിറഞ്ഞ ചിന്തകൾ വെച്ചുപുലർത്തുന്ന ഒരാളുടെ മനസ്സിൽ സ്വാഭാവികമായി പോസിറ്റീവ് ചിന്തകൾ കടന്നുവരില്ല നാം കൃത്രിമമായി അങ്ങനെ ചിന്തിക്കുവാൻ ശ്രമിച്ചാലും അല്പസമയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ വീണ്ടും ആ പഴയ മലീമസ ചിന്തകളിലേക്ക് മടങ്ങിപ്പോകും അതിനുള്ള ഏക പരിഹാരം മുഴുവൻ സമയവും ചിന്തകളെ ശുദ്ധീകരിച്ച് വെക്കുക എന്നതാണ് അതിന് നാം എന്തു ചെയ്യണം അത് മനസ്സിലാക്കുന്നതിന് മുൻപ് ഇപ്പോഴുള്ള നമ്മുടെ പൊതുവായ ചിന്താഗതികളെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടി ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരാൻ കുറച്ച് വൈകുന്നു നമ്മളാകെ പരിഭ്രാന്തരാകുകയാണ് പല കാരണങ്ങൾ കൊണ്ടും കുട്ടി താമസിക്കാം പക്ഷേ അതൊന്നുമല്ല അപ്പോൾ നമ്മുടെ ചിന്തകളിൽ വരുന്നത് കുട്ടിക്ക് കുട്ടിക്കെന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമെന്ന് വൃതാ സങ്കൽപ്പിക്കുന്നു അതേപോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ അധിവസിക്കുന്ന ഒരു നഗരത്തിൽ ഒരു സ്ഥലത്ത് മോഷണം നടക്കുന്നതായി അറിയുന്നു ആ സമയം മുതൽ ചിന്തിക്കുന്നത് നമ്മുടെ വീട്ടിൽ മോഷണം ഉണ്ടാകുവാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഉത്കണ്ഠയും ഭയവും അവിടെ തുടങ്ങുന്നു ലക്ഷക്കണക്കിന് വീടുകളിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് നമുക്ക് സ്വന്തമാകുന്നില്ല എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ മനസ്സ് അങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് അതിൻറെ ഉത്തരം നേരത്തെ പറഞ്ഞ ചിന്തകളുടെ ശുദ്ധീകരണത്തിന്റെ പ്രസക്തി ഇവിടെയാണ് ശുഭകാര്യങ്ങളിൽ മാത്രം മനസ്സ് വ്യാപിക്കണമെന്ന് നാം ബോധപൂർവം തീരുമാനിച്ചാൽ പോലും അതിന് കഴിയാത്ത ഒരു സാമൂഹ്യ പശ്ചാത്തലം നമുക്ക് ചുറ്റുമുണ്ട് അതിനോട് ജാഗ്രത പുലർത്തുക എന്നതാണ് പ്രധാന കാര്യം നാം ഒരു സ്ഥലത്തുകൂടി നടന്നു പോകുന്നു എന്ന് കരുതുക സമീപത്ത് ഒരു മാലിന്യ കൂമ്പാരമുണ്ട് തീർച്ചയായും അതിന്റെ ദുർഗന്ധം നമുക്ക് ശ്വസിക്കേണ്ടി വരും നമ്മുടെ ഇഷ്ടത്തോടെയല്ല ദുർഗന്ധം നമ്മുടെ മൂക്കിലേക്ക് കയറുന്നത് പക്ഷേ അത് സംഭവിക്കുകയാണ് അതൊഴിവാക്കാൻ നാം എന്തു ചെയ്യണം നമ്മുടെ മൂക്ക് അടച്ചു പിടിക്കുക തന്നെ ഇതുതന്നെയാണ് മനസ്സിലേക്ക് മാലിന്യങ്ങൾ കയറാതിരിക്കാനുള്ള മാർഗവും നമ്മുടെ മനസ്സിൽ അശുഭ ചിന്തകൾ ഇടം പിടിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഇന്നത്തെ മാധ്യമങ്ങൾക്കുമുണ്ട് എന്നത് കാണാതിരുന്നു കൂടാ മുൻകാലങ്ങളിൽ മാധ്യമങ്ങൾ കുറവായിരുന്നു മത്സരവും ഇന്ന് സ്ഥിതി അതല്ല മനുഷ്യരുടെ മനസ്സിനെ ത്രസിപ്പിക്കുക എന്നുള്ളതിലാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധ സ്വാഭാവികമായും അക്രമങ്ങളുടെയും അപകടങ്ങളുടെയും മറ്റു മലീമസ വാർത്തകളുടെയും ഉറവിടം തേടി അവർ പോകും ദിവസവും രാവിലെ ഇതിലഭിരമിക്കുന്ന നമ്മുടെ മനസ്സ് നാം അറിയാതെ തന്നെ കലുഷിതമാവുകയാണ് അത് മനുഷ്യ മനസ്സിന്റെ മറ്റൊരു സവിശേഷതയാണ് എന്തിനോടും താതാത്മ്യം പ്രാപിക്കാനുള്ള കഴിവ് രോഗങ്ങളെക്കുറിച്ച് നിരന്തരം വായിക്കുന്ന ഒരാൾ രോഗഭയം മൂലം തന്നെ രോഗിയായി തീരാറുണ്ട് ചിന്തകൾ നമ്മെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത് ഇവിടെ നമുക്ക് കരണീയമാകുന്നത് എന്താണ് നിഷേധാത്മക ചിന്തകളെ പൂർണമായും ഒഴിവാക്കണമെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക മറ്റുള്ളവരെ വിമർശിക്കുക കുറ്റപ്പെടുത്തുക പരിഹസിക്കുക എന്നിവയിൽ നിന്നൊക്കെ ബോധപൂർവം ഒഴിഞ്ഞു നിൽക്കുക നമുക്ക് വേണ്ടതു മാത്രം വേർതിരിച്ചെടുക്കുക പഞ്ചസാരയും മണലും ഇടകലർത്തി വെച്ചാൽ പോലും ഉറുമ്പ് പഞ്ചസാര മാത്രമല്ലേ എടുക്കുകയുള്ളൂ നമ്മളും ആ വിവേചനം കാണിക്കുക ചിന്തകൾ ശുദ്ധമായാൽ മനസ്സ് ശുദ്ധമായി മനസ്സ് ശുദ്ധമായാൽ ശുഭചിന്തകൾ മാത്രമേ അതിൽ ഇടം പിടിക്കുകയുള്ളൂ അനവധി രോഗങ്ങൾക്ക് പോലും കാരണം ഈ അശുഭ ചിന്തകളാണെന്ന് തിരിച്ചറിഞ്ഞ് ബോധപൂർവം അവയിൽ നിന്ന് മാറി നിൽക്കുക അംഗീകരിക്കപ്പെടാത്ത അതിഥി ഒരിക്കലും നമ്മുടെ വീട്ടിൽ സ്ഥിരതാമസമാക്കാറില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ അശുഭ ചിന്തകളും നിരന്തരം നിരാകരിച്ചാൽ അവ സ്വയം ഒഴിഞ്ഞു പോകും പിന്നീട് കടന്നു കയറാൻ അവസരം കൊടുക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യം സുഭാഷിതം അവതരിപ്പിച്ചത് ബ്രഹ്മകുമാരി രാധ